ซีซั่น2ലോക ടെലിവിഷന്റെ ചരിത്രത്തിൽ പോലും വിസ്മയമായി മാറിയ വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ജഡ്ജായി ആദ്യം ഈ വേദിയിൽ എത്തുന്നത് മലയാള സിനിമയിലെ നിത്യഹരിത സാന്നിധ്യമായ ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി വേഴ്സറ്റൈൽ സുധീഷ്. സ്കൂൾ വിദ്യാർത്ഥി വേഷത്തിൽ തുടങ്ങി ഇപ്പോൾ മെച്ചുവേർഡ് ആയിട്ടുള്ള റോളുകൾ വരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ സുധീഷ് അന്നും ഇന്നും ഒരുപോലെയാണ്. സത്യം, വളരെ വ്യത്യസ്തതയുള്ള ഒരു വേഷം സുധീഷ് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ വിശേഷങ്ങളും കോമഡി സ്റ്റാർസിന്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. സുധീഷ് പ്ലീസ്. വളരെ വളരെ സൂപ്പർ മെഗാ ഹിറ്റായ കോമഡി സ്റ്റാർസിലേക്ക് വീണ്ടും ഗസ്റ്റായി വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച് എല്ലാവരോടും. ഈ നിത്യഹരിത നായകൻ അല്ലെങ്കിൽ നിത്യഹരിത മുഖം എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ ടെൻഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വ്യത്യസ്തമായ വേഷങ്ങൾ കിട്ടാനപ്പോൾ ബുദ്ധിമുട്ടാണ്. പൊതുവെ ആ ഒരു ഇമേജിൽ തന്നെ തളയ്ക്കപ്പെടും അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് ചെയ്തിട്ടൊരു വേഷം ഞാനിപ്പോൾ അടുത്ത് ചെയ്തു. തീവണ്ടി എന്നാണ് പടത്തിൻ്റെ പേര്. അതിൽ ടൊവിനോ തോമസ് ആണ് ഹീറോ. ടൊവിനോയുടെ അമ്മാവൻ്റെ ക്യാരക്ടറാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഓക്കെ, പക്ഷെ അമ്മ എന്ന് പറയുമ്പോ ടൊവിനോയുടെ ശൈശവം തൊട്ട് ബാല്യകാലം ടീനേജ് ടൊവിനോ ആയി ഈ കാലഘട്ടത്തിലൊക്കെ ഈ അമ്മാവൻ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഒരു ഇമേജാണ്. ഡിഫറെന്റ് ഗെറ്റപ്പ് കുറേയുണ്ട്. ബാക്കിയെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എന്നും ഉണ്ടായിരിക്കണം. സുധീഷൻ, ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹത്തിൻ്റെ മകൻ ഈ അടുത്തൊരു സിനിമ ചെയ്തു, വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ഉഗ്രനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നതാന്ന് പോലും തോന്നാത്ത രീതിയിൽ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ആ സിനിമയ്ക്ക് ലഭിച്ചു. മൂന്നാല് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പുരസ്കാരം കിട്ടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് അവാർഡാണ്. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ബെസ്റ്റ് അവാർഡ് കിട്ടുന്നത്. അല്ല, ഇപ്പൊ ജയതിഷേട്ടൻ പറഞ്ഞാലും നമ്മുടെ അനിയത്തി പ്രാവിലെ ചാക്കോച്ചന്റെ ഒപ്പം ഫ്രണ്ടായിട്ട് കണ്ടു തുടങ്ങിയതാണ് സുധീഷേട്ടനെ. അനിയത്തി പ്രാവിന്റെ ഒരു കാര്യം പറയാനുണ്ട്. അനിയത്തി പ്രാവ് എന്ന് പറയുമ്പോൾ ഞാനും ചാക്കോച്ചനും അതിൽ MBA സ്റ്റുഡൻസ് ആയിട്ടാണ് അഭിനയിച്ചത്. അതിനുശേഷം ഒരു 10-15 വർഷങ്ങൾ കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത സിനിമയാണ് മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമ. അതിലും ഞങ്ങൾ MBA സ്റ്റുഡൻസ് ആയിട്ട് അഭിനയിച്ചത്. ദൈവം സഹായിച്ച് ഞങ്ങൾ ഇന്ന് വരെ MBA പാസ്സായിട്ടില്ല. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ ഇമേജിന്റെ ഒരു ഇതാണ്. പക്ഷെ അതുമല്ല ജയതിഷേട്ടാ, വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരാളാണ്. ഇങ്ങനെ സൈഡിൽ കൂടെ വളരെ നീറ്റ് ഡീസന്റ് ക്ലീൻ ഇമേജിൽ പൊക്കോണ്ടിരിക്കുകയാണ് സുധീഷേട്ടാ. അതിന് എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടോ? അല്ല, വിവാദങ്ങളാവും, പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന് പ്രധാനപ്പെട്ട കാരണക്കാർ എന്ന് പറയുന്നത് ഈ ജഗദീഷേട്ടനാണ്. അതിന് കാരണം ഞാൻ പറയാം. അതായത്, ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങുന്ന ആ ഒരു സമയം, ആ സമയത്ത് ജഗദീഷേട്ടനായിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചു. അതിനുശേഷം നമ്മുടെ ഈ ഫിലിം വീക്ക്ലി മാഗസിൻസിലൊക്കെ ആർട്ടിസ്റ്റുകളുടെ ഇന്റർവ്യൂസ് ഇങ്ങനെ വരും. അപ്പോൾ അതിൽ ഒരു പേജിൽ ആർട്ടിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ കൊടുത്തുകൊണ്ടുള്ളൊരു സംഭവമുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട സംവിധായകൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നടൻ മിക്കവാറും പ്രശ്നങ്ങളാണ്. കാരണം അത് പറയാൻ, തുറന്നു പറയാൻ പറ്റുന്ന ഒരു മടിയാണ്. ഇഷ്ടപ്പെട്ട സംവിധായകൻ ആര് പേര് പറയും? ഒരുപാട് പേരില്ലേ. അങ്ങനെ ഞാൻ ജഗദീഷേട്ടൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം, പെട്ടെന്ന് ഞാൻ പേജിൽ ഇങ്ങനെ നോക്കിയപ്പം, സ്വഭാവം കൊണ്ട് സുധീഷിനെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുടുങ്ങിപ്പോയില്ലേ. പിന്നെ സ്വഭാവം മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു, പിന്നെ അതിൽ നിന്ന് മോചനമില്ല. കൊടുത്തു കഴിഞ്ഞ് പിന്നെ കുടുങ്ങി പെട്ടുപോയി. പിന്നെ ആ ഒരു ഇമേജ് എങ്ങനെ കീപ്പ് ചെയ്ത് പോണ്ടേ? സുധീഷേ, ഇനി ഇന്ന് ഒരു സെലിബ്രിറ്റി ജഡ്ജ് കൂടെ ഈ വേദിയിൽ എത്തുന്നുണ്ട്. പ്രേക്ഷക മനസ്സുകളിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് മിഴിവും ജീവനും നൽകിയ ഒരു അഭിനേത്രിയാണ് ഇനി ഈ വേദിയിൽ സെലിബ്രിറ്റി ജഡ്ജായി എത്തുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ ആക്ട്രസ് പവർ എക്സലൻസ് സീമ ഐ വി ശശി.
സുധീഷേ, എത്ര എത്ര വേഷങ്ങൾ നമ്മൾ എത്ര എത്ര സിനിമകളിൽ കരയിച്ചിട്ടുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ചിരിക്കാനും ചിരിപ്പിക്കാനുമാണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ സുധീഷ് പറഞ്ഞ ഒരു സന്തോഷ വാർത്ത ആദ്യം പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ എടപ്പാടി പളനിസ്വാമിയാണ് മുഖ്യമന്ത്രി. പക്ഷേ ആ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഒരു വനിത തന്നെ മുഖ്യമന്ത്രി ആകണമെന്നുണ്ടെങ്കിൽ, അവിടുത്തെ കൂടുതൽ ജനങ്ങളും ആഗ്രഹിക്കുന്നത് സീമ ചേച്ചി മുഖ്യമന്ത്രി ആകണമെന്ന്. എടപ്പാടി അല്ല, അത് ഞാൻ ആഗ്രഹിച്ചു വന്നിരിക്കുകയാണ്. കോമഡി സ്റ്റാർസിന് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്, എന്നിട്ട് കുഴപ്പമില്ല. അതെ, സുധീഷല്ല പറഞ്ഞേ, ജഗദീഷാ പറഞ്ഞേ. ഞാനത് തിരുത്തുകയാണ്. പ്രേക്ഷകരുടെ അറിവിലേക്കായി ചേച്ചി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നില്ല, എടപ്പാടി പളനിസ്വാമിക്ക് ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല. അയ്യോ, ഇതാണ് ചേച്ചി. ഈ ചേച്ചി ഒന്ന് ചൂടാവുന്നത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ചേച്ചി ചൂടാവുന്നതാണ് ആ ഒരു രീതിയിൽ ഒരു അടി കിട്ടിയില്ലാലും നമുക്ക് സന്തോഷമാണ്. ചൂടാകുന്നതിൽ ആരെന്ത് വിചാരിക്കും എന്നുള്ള ഫീലിംഗ് ഒന്നും സീമ ചേച്ചിക്കില്ല. അത് ശശിയേട്ടൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫോമിൽ വരട്ടെ, ഫോമിൽ വരട്ടെ. ശശിയേട്ടൻ ആദ്യം എന്നെ കണ്ടപ്പോ ഒരു സോങ്ങിന് വേണ്ടി വിജയഗാർഡനിൽ പോയി. ഞങ്ങളാണ് കമ്പോസിങ്ങിന്, പക്ഷേ ഡാൻസ് മാസ്റ്റർ ആയിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഒന്നും വരില്ല സാർ, ഞാൻ എന്റെ വയറ്റുപഴപ്പൊക്കെ അടുത്തല്ലേ, 3 മാസം ഞങ്ങൾക്ക് സസ്പെൻഷൻ ആണ്, സസ്പെൻഡ് ചെയ്ത പിന്നെ പോക്കാം. ട്രെയിനിങ് കൊടുത്താലും അപ്പൊ ഞാൻ പറഞ്ഞു ഒക്കില്ലാന്ന്. അപ്പം ഞാനും ആ എൻ്റെ ഒരു ഫ്രണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ശശിയേട്ടൻ നേരെ ഇരുന്നിട്ട് അപ്പൊ ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് നേരെ പോയി കൈ കഴുകാൻ പോയപ്പം ഇവിടെവാ അവിടെ എന്ന് പറഞ്ഞു. ഞാൻ പോയി, നീ എന്താ ഞാൻ വിളിച്ചിട്ട് വരാത്തേന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ശാന്തി എന്നാണ്, ഇങ്ങനെ വിളിച്ചാൽ ഞാൻ വരൂല. നീ ഭയങ്കര വായാടിയാണല്ലേ. ഞാൻ പറയേണ്ടത് പറഞ്ഞാൽ വായാടിയാണോ, ഇങ്ങനെ വിളിക്കുക ആരെങ്കിലും പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് സോറി കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. സോറി എന്നല്ല, നിങ്ങളൊക്കെ വലിയ ഡയറക്ടേഴ്സ് അല്ലേ, അങ്ങനെ ആർട്ടിസ്റ്റിനെ അങ്ങനെ വിളിക്കാമോ? അവിടെ തുടങ്ങിയ ഒരു പ്രേമമാണോ അത്? ഏയ് അല്ല, അപ്പോഴൊന്നുമില്ല. അത് പിന്നീടാണ്. അപ്പോഴേ തുടങ്ങിയേ, അങ്ങേക്ക് എന്താ പറയുക, ജോലിയില്ലേ. ആ, ഇനി കോമഡി സ്റ്റാർസിനെ കുറിച്ച്. ആദ്യമായിട്ടാണ് ഞാൻ ഈ കോമഡി സ്റ്റാർസിന് വരുന്നത്. വളരെ സന്തോഷമുണ്ട് എന്നെ വിളിച്ചതിൽ, ഇവരെയൊക്കെ കണ്ടതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. സുധീഷും ചേച്ചിയും വന്നതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളുടെ ഒരു ആഹ്ലാദ പ്രകടനം, അതൊരു ഒരു പാട്ടിൻ്റെ ഒരു നൃത്തത്തിൻ്റെ രൂപത്തിൽ ആയിക്കോട്ടെ. ഓക്കെ. കാവിലെ തിന്നലെ നിന്നെ ഞാൻ താമര താലിയിൽ കടവിലാക്കും. കടുകുകൾ പൂക്കുമാ വയലുകൾ കപ്പുറം, കുടിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുപോകും. കാവിലെ തിന്നലെ നിന്നെ ഞാൻ താമര താലിയിൽ കടവിലാക്കും. കടുകുകൾ പൂക്കുമാ വയലുകൾ കപ്പുറം, കുടിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുപോകും. ചേച്ചിക്ക് എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എന്റെ പേര് പ്രേമചന്ദ്രൻ. ഞാനൊരു 17 വയസ്സുള്ള സമയത്ത് ചേച്ചിയുടെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് 17 വയസ്സുള്ള ഞാൻ ചേച്ചിയുടെ ഒരു കടുത്ത ആരാധകനായിരുന്നു. അതുപോലെ തന്നെ ശശി സാറിന്റെ ഒരു കടുത്ത ആരാധകനാണ്. കാരണം ഇന്ത്യൻ സിനിമയുടെ അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡ സിനിമകളുടെ ഏറ്റവും വലിയ രണ്ട് ഡയറക്ടേഴ്സ് എന്നറിയപ്പെടുന്ന ശങ്കറും രാജമൗലിയും ആണല്ലോ. അപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം, നമുക്കും ഉണ്ടായിരുന്നു
ഇങ്ങനെ ഒരു ബ്രഹ്മാണ്ട സംവിധായകൻ അത് ഐ വി ശശി സാറാണ്. അതുപോലെ തന്നെ മലയാളി ഉള്ളിടത്തോളം കാലം മലയാളിയെ വിടാതെ പിന്തുടരുന്ന ഒരു സിനിമയുണ്ട്, അതാണ് ദേവാസുരം. ഒരിക്കലും നമ്മൾ മലയാളികൾ ശ്രദ്ധിച്ചോന്നറിയില്ല, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ആദ്യമായി മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ച് ഒരു ഹീറോ പരിവേഷം കൊണ്ടുവരുന്ന സിനിമ ദേവാസുരമാണ്. അല്ലേ അച്ഛൻ? തീർച്ചയായിട്ടും. കാരണം നെഗറ്റീവ് ക്യാരക്ടറുള്ള ഒരു കഥാപാത്രത്തെ മലയാളിയുടെ നെഞ്ചിലേക്ക് പ്രതിഷ്ഠിക്കാൻ ആ സംവിധായകന് മാത്രമേ കഴിയൂ, അത് ശശി സാറാണ്. അപ്പോൾ ചേച്ചി, ചേച്ചിക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, ഒന്നാണ് നമ്മൾ എന്ന സിനിമയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്. എനിക്ക് ശശി സാറിനെ പോലെ വലിയൊരു ഡയറക്ടറാണോ എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒരു യു പി സ്കൂൾ അധ്യാപകനാണ്. എല്ലാവർക്കും ദൈവം പലർക്കും പലതാണല്ലോ വിധിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ മേഖലയിലോട്ട് അങ്ങോട്ട് മുന്നേറാൻ കഴിഞ്ഞില്ല, സാഹചര്യവും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ അന്ന് മമ്മൂക്കയും ചേച്ചിയായിട്ടുള്ള സീനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഡയലോഗൊക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നു? സത്യമായിട്ടില്ല. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്ന ഒരാളെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ചേച്ചിയും മമ്മൂക്കയും അന്ന് അഭിനയിച്ച ആ സീനും ഞാൻ അത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ആ ആ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് കടന്നു ചെല്ലാം ചേച്ചിക്ക്. മമ്മൂക്ക തൊടൂല്ല, അതുകൊണ്ടാ പറഞ്ഞേ തൊടണ്ടെന്ന്. കുറച്ച് നിമിഷം ആ ഓർമ്മകളിലേക്ക് ചേച്ചി പോയില്ലേ, ആ പഴയ ആ സിനിമയുടെ ഓർമ്മകളിലേക്ക് പോയില്ലേ? അത് മമ്മൂക്കനെ മമ്മൂക്കനെ ഓർത്തു, നിങ്ങളെ ഓർത്തില്ല. അത് എന്നെ ഓർത്തു ചേച്ചി, ഞാന് പറഞ്ഞിട്ടോ. അതുപോലെ തന്നെ പിന്നീട് ഞാൻ വന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ അവതാരമാണ്. അവതാരം സിനിമയിൽ സുകുമാരൻ ചേട്ടനും ചേച്ചിയായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ, സുകുമാരനെ പറ്റി ഓർക്കുമ്പോൾ എന്താണ് ചേച്ചി ചേച്ചിയുടെ മനസ്സിൽ? സുകുമേട്ടന് സോങ് സീക്വൻസ് വന്നാൽ പാടില്ല പുള്ളി, എപ്പോഴും പുള്ളിക്ക് ഒരു ടെൻഷനാണ്. അയ്യോ മോരെ പോട്ട് വെച്ചല്ലോ നമുക്ക് ഇട്ട് ഒന്ന് പോടാനൊക്കില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാതിൽ. അപ്പം ഞാൻ പറയും, സുഖേട്ടൻ അങ്ങനെ ഒന്നുമില്ല, ഞാൻ പാടിക്കൊള്ളാം, സുഖേട്ടൻ ചുമ്മാ ഇരിക്കും എന്ന് പറയും. അപ്പം ചന്ദ്രേട്ടൻ പറയും, ചന്ദ്രൻ എന്നുള്ളത് ടി ചന്ദ്രകുമാർ ഡയറക്ടർ. ഓക്കെ, അങ്ങേര പടം ഞാൻ 29 പടം ചെയ്തിട്ടുണ്ട്. അപ്പം ചന്ദ്രേട്ടൻ പറയും, എന്നാ പാടൻ്റെ സുഖേട്ട, ഞങ്ങൾ മൊമെൻ്റ്, പാട്ടില്ലാതെ തന്നെ മൊമെൻ്റ് വയ്ക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ. ആ ചേട്ടന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അയ്യോ പാപം. അതുപോലെ തന്നെ ചേച്ചിയുടെ മറ്റൊരു നായകനെ കുറിച്ചാണ് നമ്മളിപ്പോ ഇവിടെ ഓർമ്മിക്കുന്നത്, അത് മറ്റാരും രവികുമാർ. രവികുമാറിനെ കുറിച്ചുള്ള ചേച്ചിയുടെ ഓർമ്മകൾ എന്താണ്? ഒന്ന്, അവളുടെ രാവുകൾ എന്ന സിനിമ അഭിനയിച്ചപ്പം ആദ്യത്തെ ദിവസം രാവിലെ ശശേട്ടൻ വന്ന് മേക്കപ്പൊക്കെ ഇട്ട്, പുള്ളിയാണ് മേക്കപ്പ് ഇടുന്നിട്ട്, ശശേട്ടനാണ് മേക്കപ്പ് ഇടുന്നത്, നമ്മളെ എന്താ എങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പുതിയ കുട്ടിയല്ലേ, അഭിനയം തുടങ്ങിയപ്പം ശശേട്ടൻ പറഞ്ഞു, ഒരുപാടങ്ങ് ഇമാജിൻ ചെയ്തിരിക്കരുത്, വൈകുന്നേരം റഷ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നീ ഹീറോയിൻ ഈ പടത്തിൽ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് നീ തന്നെയാണ് ഹീറോയിൻ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഡാൻസിലിരുന്ന് ഈ മനുഷ്യൻ പിടിച്ചോണ്ട് വന്നിട്ട് ഡാൻസും ഇല്ല ഇതും ഇല്ലാതെ ആക്കുമല്ലോ, എന്നെ കുഴപ്പിക്കും തോന്നുന്നു. ഞാൻ കമാന്നൊരു അക്ഷരം പറഞ്ഞില്ല, ഡാൻസേഴ്സ് യൂണിയനിലോ ഡാൻസേഴ്സിൻ്റെ അടുത്തോ മാസ്റ്ററിൻ്റെ അടുത്തോ ഒരാളുടെ അടുത്തും ഒരു അക്ഷരം ഉണ്ടിയില്ല. ബിക്കോസ് ഇത് പോയാൽ അതെങ്കിലും വേണമല്ലോ എനിക്ക് വയറ്റ് പഴപ്പിന്. അപ്പം ഞാൻ മിണ്ടാതിരുന്നു, ശരിങ് സാർ എന്ന് പറഞ്ഞു. അപ്പം സാറിനാണ് വിളിക്കുന്നത് ശശേട്ടന്, ശരി സാർ എന്ന് പറഞ്ഞു.
എന്നിട്ട് 3 മണിക്ക് രവികുമാർ വരുവാൻ എറണാകുളത്തുനിന്ന് വരികയാണ്. പുള്ളി വന്നിട്ട് ഷോട്ട് അഭിനയിച്ചു. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇതാണോ നിങ്ങളുടെ അച്ഛനും അമ്മയും എന്നുള്ളൊരു ഷോട്ടുണ്ട്. അതായിരുന്നു. അപ്പോൾ എടുത്തിട്ട് എല്ലാം കൂടി 5 മണിയായപ്പം ഇവർ പോയി, റഷ്യമൊക്കെ പോയി പ്രസാദത്തിൽ. ഞാനുണ്ട് ചുരുണ്ട് കൂടി പേടിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി 5:30 ആയപ്പം ഇവർ വന്നു. ഏ എണീക്ക് എണീക്ക് എന്ന് പറഞ്ഞു. എണീറ്റു. ആരും ഒന്നും പറയുന്നില്ല, ഞാനുണ്ടോ ഇല്ലയോ എന്നെങ്കിൽ പറഞ്ഞാലല്ലേ നമുക്ക് മറുപടി കിട്ടുള്ളൂ. അപ്പം ഷോട്ട് റെഡി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജനാലിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഷോട്ടാണ്. ഞാൻ പറഞ്ഞു, അതേ ഇന്ത പടത്തിലാണ് ഐർക്കറാന്ന് ചോദിച്ചു. ഏ ഉനക്ക് എന്നെ ഡൗട്ട്? പുള്ളിയും തമിഴാണ് പറയുന്നത്. നീതാ ഹീറോയിന്? ഏ അതെല്ലാം സൊല്ല മാട്ടാങ്ങളെ ഇവങ്ക എന്ന് ചോദിച്ചു. എന്നത്തെ സ്വലത്ത്? അതാ എടുക്കിറാങ്ങളെ പാക്കലേ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെയാണ് ഞാനും പുള്ളിയും സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണാന്ന് വിളിച്ചു അങ്ങേരെ. അതേ അണ്ണാവാ എന്ന് പുള്ളി. ഞാൻ പറഞ്ഞു, ആമ അണ്ണാന്ന് കൂപ്പിടക്കൂടാതാന്ന് ചോദിച്ച്. ഒറിജിനൽ അണ്ണാവാ ഡ്യൂപ്ലിക്കേറ്റ് അണ്ണാവാന്ന് ഞാൻ പറഞ്ഞു. ഒറിജിനൽ അണ്ണാന്ന്. ആ അണ്ണൻ ഇപ്പോഴും അണ്ണനാണ്. അപ്പോൾ ഏതായിരുന്നാലും രവികുമാർ ചേച്ചിയുടെ മനസ്സിൽ ആ ആദ്യത്തെ ചിത്രത്തിൽ ആ നായകൻ. ചേച്ചി ഒന്ന് കണ്ണടച്ചെന്നിരുന്നേ, ആ രവികുമാർ വരും. അതൊരു സുഖമുള്ള ഓർമ്മയായിരുന്നു അല്ലേ ചേ? അതെ. അതുപോലെ തന്നെ മലയാളിയുടെ മനസ്സിൽ ഒരു കാലത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു, മലയാളിക്ക് ഭയങ്കര പ്രിയങ്കരനായ രതീഷ്. ഓ, നമ്മൾ ആരും മറക്കില്ല രതീഷിനെ. രതീഷ് ചേട്ടനായിട്ടുള്ള ഒരു അഭിനയത്തിന്റെ എക്സ്പീരിയൻസ്? രതീഷ് എന്റെ കൂടെ ആദ്യമായിട്ടാണ് എന്റെ കൂടെ അഭിനയിക്കുകയാണ്. തുഷാരം. തുഷാരം കാശ്മീരില് അല്ലേ ഷൂട്ടിംഗ്? അതെ, -14 ആണ്. ഓ, ഞാനിങ്ങനെ കളിച്ചു ചിരിച്ചൊക്കെ ഇങ്ങനെ നടക്കും. പുള്ളിയാണെങ്കിൽ എല്ലാത്തിനും ടെൻഷനാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അയ്യോ അമ്മേ എന്നല്ലേ വിളിക്കുള്ളൂ, പൊതുവെ അതാണ്. ഇങ്ങനെ അയ്യോ അച്ഛാ എന്നേ വിളിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, അച്ഛനോ അമ്മേ വിളിക്കുന്ന പറയും. അണ്ണാ അല്ലോ അച്ഛനെ വിളിക്കുന്നു പറയും. അമ്മേ വിളിക്കുന്ന പറയും. അച്ഛന്ന് വിളി അച്ഛ കരയും പുള്ളി. അച്ഛക്കൊന്തൻ. അതുകൊണ്ട് ഞാൻ അച്ഛക്കൊന്ന എന്നാ വിളിക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടെ കാശ്മീരിലേക്ക് പോവാം. പോവാം. മൂടൽ മഞ്ഞിൻ ചാരുതയിൽ മൗനം കൊള്ളും വിധാനമേ, അനന്തമാം നിൻ കുളിരിൽ അലിയുന്നു മോഹങ്ങൾ. ഒന്നാമത്തെ ഇത് എന്റെ പാട്ടല്ല, പക്ഷെ ചേച്ചിയുടെ പാട്ടാണ് ഇനി വരാൻ പോകുന്നത്. എന്ത്? ഒരിക്കലും സീമ എന്ന് കേൾക്കുമ്പോൾ കണ്ണും കണ്ണും ആയിരിക്കും തന്നെ. കണ്ണും കണ്ണും മാത്രമല്ല, മലയാളികൾ ഇത്രയും നെഞ്ചിലേറ്റിയ ഒരു സൂപ്പർ സ്റ്റാർ ഇനി ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് സംശയമുണ്ട്. കാരണം അത്രയായിരുന്നു സീമയും ജയനെ ഒരുമിച്ച് കാണാൻ മലയാളികൾ ആഗ്രഹിച്ചത്. സീമ എവിടെയുണ്ടോ അവിടെ ജയനുണ്ട്, ജയൻ എവിടെയുണ്ടോ അവിടെ സീമയുണ്ട് അല്ലേ സാർ? അവിടെ എല്ലായിടത്തും ഐ വി ശശി സാറുണ്ട്. അതെ, അതൊരു വെപ്പാണല്ലോ. ഇല്ല, മനസ്സിലായില്ലല്ലോ. ഞാൻ പറഞ്ഞതാണ്, മലയാളികളുടെ മനസ്സിൽ ഒരു ഡയറക്ടറേ ഉള്ളായിരുന്നു. അങ്ങനെ എന്താണല്ലോ ഐ വി ശശി എന്ന്? എന്തിന്റെ ആണല്ലോ മൊത്തത്തിൽ മനസ്സിലായില്ലല്ലോ. ഇപ്പൊ മനസ്സിലാവും ഞാൻ പറയുന്നത്. അർത്ഥം സീമ ജയൻ നിങ്ങൾ രണ്ടുപേരും കോമ്പിനേഷനില്, അതെ, അത് ഡയറക്ട് ചെയ്യാൻ ഐ വി ശശി തന്നെയാണ് കറക്റ്റ്. ആ പാട്ട് കണ്ണും കണ്ണും പോലുള്ള ഒരു പാട്ട് വേറെ ആര് ഡയറക്ട് ചെയ്യും? താങ്ക് യു ശശിയേട്ടാ. ചേച്ചി ആ ഓർമ്മകളിലേക്ക് നമുക്ക് പോയാലോ? തീർച്ചയായും. മധുരദേവാമൃതം, മധുരദേവാമൃതം.
ചേട്ടനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എന്താണ് രസകരമായിട്ട് സെറ്റിൽ നടന്ന ഒരു സംഭവം നമുക്ക് എന്തെങ്കിലും ജയചേട്ടനെ കുറിച്ച്? ജയേട്ടൻ തന്നെ. ആ സ്ഥാനം ആരും പിടിച്ചെടുക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു നടനായിരുന്നു. നടനല്ല, ഹീസ് എ ഫാമിലി മെമ്പർ, കുടുംബത്തിൻ്റെ ഒരു അംഗമാണ്. എനിക്ക് മാത്രമല്ല, ഓരോരു പ്രൊഡ്യൂസറിൻ്റെയും കുടുംബ അംഗമായിരുന്നു പുള്ളി. എന്തൊരു റിസ്ക് ഷോട്ട് എടുത്താലും ഞാൻ ചെയ്യാം, ഞാൻ അഭിനയിക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങും. പുള്ളിക്ക് ആ ഒരു ആവേശം ഉണ്ടല്ലോ, അത് സിനിമയാണ്. സിനിമ 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 സിനിമ, അവസാനം സിനിമയിൽ തന്നെ പോയി പുള്ളി. ഞാൻ ചേച്ചി വന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് വന്നതാണ്, ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എന്തായാലും 17-ാമത്തെ വയസ്സിൽ എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഈ 54-ാമത്തെ വയസ്സിൽ ഞാനൊരു സിനിമ എഴുതുന്നുണ്ട്. മര്യാദയ്ക്ക് അല്ല ചേച്ചി, ഒരു ആഗ്രഹം. അപ്പോൾ ചേച്ചിയുടെ ഒരു അനുഗ്രഹം എന്തായാലും ഉണ്ടായിരിക്കണം. ഓ ശരി, ഒരു കാര്യം പോണതിന് മുമ്പ് ചേച്ചി ശരിക്കും എൻജോയ് ചെയ്ത് ഇത് ഇല്ലേ? സത്യം, സത്യമായിട്ടും സത്യമായിട്ടും പഴയ ഓർമ്മകളിൽ തന്നെ പോയിട്ട് വരാൻ ചെയ്തു. പഴയ കാലത്തിലേക്ക് ചേച്ചിക്കൊന്ന് ഒരു ഓട്ട പ്രദർശനം നടത്തി വരാൻ പറ്റി. ചേച്ചിയുടെ മനസ്സിലെ ഉല്ലാസ പൂത്രികൾ കത്തി ഇല്ലേ? അല്ലേ? ജിഎസ്ടിയും അതുപോലെ തന്നെ ഒടിയനും ഒക്കെ ആയിട്ട് 2017 നമുക്ക് കുറെ മേജർ ഇവന്റ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി 10 മിനിറ്റ്സ് ഒരു ക്യാപ്സ്യൂൾ ആക്കി നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ റോക്ക് എത്താൻ പോകുന്നു. സോ ഒരു റിലാക്സേഷന് വേണ്ടി ഇപ്പോ വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. കേരള നാട്ടിൽ മെട്രോ എത്തി നേതാക്കന്മാർ അടിപിടിയായി. മെട്രോ ഞങ്ങളുടേതാണ്. തണ്ണിലിയോണിനെ കാണാനായി ഇളവൺമാർ വരെ ഓടിക്കൂടി. തണ്ണിലിയോണിനെ കാണാനായി ഇളവൺമാർ വരെ ഓടിക്കൂടി. സാർ കായൽ മണ്ണിട്ട് നികത്തി റോഡ് വെട്ടിയെന്ന് കളക്ടർ സാക്ഷ്യപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ദാ ഈ കയ്യിലിരിക്കുന്നത്. അവനവൻ കുരുക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പയ്യനെ 5 അന്ന് തന്നെ പോലീസ് പിടിച്ചു. ഇവിടെ ഒരു ചെറുക്ക 750 ദിവസം കൊണ്ട് നിരാഹാരം കിടക്കുന്നു. അവനെ കാണാൻ ഒരു അധികാരിയും ഞങ്ങളാരും കണ്ടില്ലേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ആക്ഷേപഹാസ്യത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഫോർമാറ്റാണ് കുഞ്ചൻ നമ്പ്യാർ അണിയിച്ചൊരുക്കിയ ഓട്ടംതുള്ളൽ എന്ന കല.
ഇവിടെ ഇതാ നമ്മുടെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങളെല്ലാം കൂടി കോർത്തിണക്കി നിങ്ങൾക്ക് വേണ്ടി ഒരു ഓട്ടൻ തുള്ളലുമായി എത്തുന്നു ഓൺ സ്റ്റേജ് കലയും ജീവിതവും എന്ന റൗണ്ടിൽ നമ്മുടെ സ്വന്തം ടീം റോക്ക്. എന്നാൽ ഇനിയൊരു കഥയുറ ചെയ്യാം, 17 പണി കിട്ടിയ കഥകൾ. എന്നാൽ ഇനിയൊരു കഥയുറ ചെയ്യാം, 17 പണി കിട്ടിയ കഥകൾ. എന്നാൽ ഇനിയൊരു കഥയുറ ചെയ്യാം, 17 പണി കിട്ടിയ കഥകൾ. ഉള്ളു തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടാർക്കും പരിഭവം അരുത്. ഉള്ളു തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടാർക്കും പരിഭവം അരുത്. നാരായണ ജയ 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 നാരായണ ജയ. കേരള നാട്ടിൽ മെട്രോ എത്തി നേതാക്കന്മാർ അടിപിടിയായി. കേരള നാട്ടിൽ മെട്രോ എത്തി നേതാക്കന്മാർ അടിപിടിയായി. കളിപ്പ് കട്ട കളിപ്പ് കളിപ്പ് കട്ട കളിപ്പ്. നിങ്ങള് എന്തൊക്കെ പറഞ്ഞാലും കാണിച്ചാലും മെട്രോ ഞങ്ങളുടെ നേട്ടം തന്നെയാണ്. ആരാന്റെ കുഞ്ഞിനെ എടുത്ത് താരാട്ട് പാടാനും പാല് കൊടുക്കാനും ഒരു ഉളുപ്പുമില്ല. കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചാൽ മാത്രം പോരാ, അതിനെ വളർത്താനും പരിപാലിക്കാനുമുള്ള കഴിവും വേണം. കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പെറ്റമ്മയെക്കാളും ഇഷ്ടം പോറ്റമ്മയോടാണ്. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, എത്ര പോറ്റി വളർത്തിയാലും 5 വർഷം കഴിയുമ്പോ പെറ്റമ്മയെ തേടി വരും. മര്യാദയ്ക്ക് കടക്ക് പുറത്ത്. അതങ്ങ് പോയി മാധ്യമങ്ങളോട് പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് വേണ്ട. നിങ്ങള് എന്റെ ശരീരത്തെ തൊട്ട് സംസാരിക്കണം. നിങ്ങളുടെ ശരീരത്തെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്നെ ശരിക്കറിയാത്തോണ്ടാണ്. ബ്രഹ്മം കോളേജില് ആ സാധനം ഇനി മിണ്ടിപ്പോകരുത്. നിർത്തുക. കേരളത്തിന്റെ വികസന കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത് ശരിയല്ല. അനക്കെന്താണ് ഇവിടെ കാര്യം? നിങ്ങളുടെ കലഹം കണ്ടു വന്നതാ. സത്യം കലഹമാകുമ്പോ സത്യം മുട്ടിയൊക്കെ ഇരിക്കും. വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ ക്ഷണിച്ചിട്ടില്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. ഞങ്ങളുടെ കേന്ദ്രം കേരളത്തെ നോക്കിക്കാണുന്നത് സാംസ്കാരികമായ പൈതൃകങ്ങളുടെ അസ്വാഭാവികമായ വളർച്ചാ നിരക്ക് പ്രലോഭനങ്ങളിൽ അടിപ്പെട്ടതിനാൽ സാങ്കേതികമായും മാനുഷികവുമായ ചുതികൾ നികത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. നിങ്ങള് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്ക് മനസ്സിലായില്ല. സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മെട്രോ ഞങ്ങളുടേതാണ്. ഇതാണ് പറയുന്നത് ദിൽവാലേ ദുൽഹനിയ ലേ ജായെങ്കിൽ. എന്ന് വെച്ചാൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. ഫേമസുമായി നാരായണ ജയ 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 നാരായണ ജയ. മെട്രോ എന്നൊരു ട്രെയിനിൽ കയറാൻ ആളുകളെല്ലാം മോടിയെടുത്തു. മെട്രോ എന്നൊരു ട്രെയിനിൽ കയറാൻ ആളുകളെല്ലാം മോടിയെടുത്തു. അതിനേക്കാളും ആളുകൾ കൂടി ഒരു നടി നാട്ടിൽ വന്നത് കേട്ട്. അതിനേക്കാളും ആളുകൾ കൂടി ഒരു നടി നാട്ടിൽ വന്നത് കേട്ട്. തണ്ണിലിയോണിനെ കാണാനായി ഇളവൻ മാർവര ഓടിക്കൂടി. തണ്ണിലിയോണിനെ കാണാനായി ഇളവൻ മാർവര ഓടിക്കൂടി. കണ്ണി കേട്ടിയ കണ്ടപ്പോഴും കണ്ണും തള്ളി റോഡിലിരുന്നു. ഇളവന്മാരവൻ എലിപിരി കൊണ്ടു, മൂത്തന്മാരോ ഹാപ്പിയുമായി. ഇളവന്മാരവൻ എലിപിരി കൊണ്ടു, മൂത്തന്മാരോ ഹാപ്പിയുമായി. നടിയെ കണ്ടൊരു നിമിഷം അവരുടെ മനസ്സിൽ പല പല സ്റ്റില്ലുകൾ മിന്നി. നടിയെ കണ്ടൊരു നിമിഷം അവരുടെ മനസ്സിൽ പല പല സ്റ്റില്ലുകൾ മിന്നി. നാരായണ ജയ 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 നാരായണ ജയ. ആരാധകരുടെ സൂപ്പർ സ്റ്റാർ പല പല വേഷം ചെയ്തൊരു സ്റ്റാർ. ആരാധകരുടെ സൂപ്പർ സ്റ്റാർ പല പല വേഷം ചെയ്തൊരു സ്റ്റാർ. മുടി
ഒടിയനു വേണ്ടി ബോട്ടി കുറച്ചു, ബോട്ടിയിലായത് കണ്ടു ജനങ്ങൾ. ഒടിയനു വേണ്ടി ബോട്ടി കുറച്ചു, ബോട്ടിയിലായത് കണ്ടു ജനങ്ങൾ. വെട്ടിലും മൊത്തം വൈറലുമായി കണ്ടവരെല്ലാം ഞെട്ടിപ്പോയി. കാലമേ നന്ദി. കഴിഞ്ഞു പോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചത് എന്റെയും തേങ്കുറിശ്ശിയുടെയും സംഭവ ബഹുലമായ കാലഘട്ടത്തിൽ എന്നെ വീണ്ടും എത്തിച്ചതിന്. ഈ മാണിക്കൻ, ഒടിയൻ മാണിക്കൻ ഒരുങ്ങി കഴിഞ്ഞു. ഇനിയാണ് കളി. സോളാറങ്ങനെ കുത്തിപ്പൊക്കി പല നേതാക്കൾ വീട്ടിലുമായി, സോളാറങ്ങനെ കുത്തിപ്പൊക്കി പല നേതാക്കൾ വീട്ടിലുമായി. കോടതി കയറി കേസ് കളിച്ച് വാദം കേൾക്കാൻ ആളുകൾ കൂടി, കോടതി കയറി കേസ് കളിച്ച് വാദം കേൾക്കാൻ ആളുകൾ കൂടി. നാരായണ ജയ 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 നാരായണ ജയ. റിപ്പോർട്ട് എന്താണെന്നറിയാനായി ജീവിക്കാരും മോടി കൂടി, റിപ്പോർട്ട് എന്താണെന്നറിയാനായി ജീവിക്കാരും മോടി കൂടി. റിപ്പോർട്ടിൻ പൊരു കേട്ടതറിഞ്ഞ് അന്തം വിട്ടു കേരള ജനത, റിപ്പോർട്ടിൻ പൊരു കേട്ടതറിഞ്ഞ് അന്തം വിട്ടു കേരള ജനത. ഇതു നവസുമ ശരവലൈതലഹരി, സുഖ നദിയിലൊരനുപമ ശലഭം, ആലസം ഒന്നി വരും ഉന്മദം ഇന്നുള്ളിൽ തരും മധുവിതു നുകരുകനേ. കണ്ടാലോ ഒരു അടിപൊളി ലേഡി ക്ലിപ്പുകളോ പല മോഡലിലാക്കി, കണ്ടാലോ ഒരു അടിപൊളി ലേഡി ക്ലിപ്പുകളോ പല മോഡലിലാക്കി. ഉടലുകളൊന്നും എന്റേതല്ല ഉടനടിലേ കരഞ്ഞു പറഞ്ഞു, ഉടലുകളൊന്നും എന്റേതല്ല ഉടനടിലേ കരഞ്ഞു പറഞ്ഞു. ഇത് ഞാനല്ല. വേറൊരു ചാണ്ടി കായൽ മൂടി കരകയറാൻ പല വഴികൾ നോക്കി, വേറൊരു ചാണ്ടി കായൽ മൂടി കരകയറാൻ പല വഴികൾ നോക്കി. സ്ഥാനം പോയി മാനം പോയി മാനത്തിപ്പോൾ നോക്കി നടപ്പ, സ്ഥാനം പോയി മാനം പോയി മാനത്തിപ്പോൾ നോക്കി നടപ്പ. കായൽ മുക്കിയ ചാണ്ടി പറഞ്ഞു, ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു തുണ്ട് ഭൂമിയെങ്കിലും ഞാൻ കയ്യേറി എന്ന് തെളിയിച്ചാൽ മന്ത്രിസ്ഥാനമല്ല MLA സ്ഥാനം വരെ രാജിവെച്ച് ഞാൻ വീട്ടിൽ പോകും. സാർ കായൽ മണ്ണിട്ട് നികത്തി റോഡ് വെട്ടി എന്ന് കളക്ടർ സാക്ഷ്യപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ദാ ഈ കയ്യിലിരിക്കുന്നത്. അവനവൻ കുരുക്കുന്ന കുരുക്കൾ പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ മാറുമറയ്ക്കാൻ സമരം ചെയ്തൊരു കേരള നാട്ടിൽ സ്ത്രീകൾ ഉണർന്നു, മാറുമറയ്ക്കാൻ സമരം ചെയ്തൊരു കേരള നാട്ടിൽ സ്ത്രീകൾ ഉണർന്നു. സീനിയെ കണ്ടു മടുത്തൊരു സ്ത്രീകൾ ഫെമിനിസ്റ്റുകളായി പോരിലിറങ്ങി. നാരായണ ജയ 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 നാരായണ ജയ. നോക്കൂ ലക്ഷ്മി, നമ്മളും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി ചെല്ലണം. ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ ചേച്ചി? നോ 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 നോ, സ്ത്രീകളെ വെറും ലൈംഗിക വസ്തുവായി കാണുന്ന സിനിമകൾ നമ്മൾ ബഹിഷ്കരിക്കണം. എന്നാ നമുക്ക് വീട്ടിൽ പോയി സീരിയൽസ് കണ്ടാലോ? നോ, സ്ത്രീകളുടെ കണ്ണുനീർ വിറ്റ് കാശാക്കുന്ന ആ മനോവൈകല്യത്തെ നമ്മൾ കാണാൻ പാടില്ല. സീരിയലുകളും ബഹിഷ്കരിക്കണം. അതൊന്നും
കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ടിവിയിലെ ടോം ആൻഡ് ജെറി കണ്ടല്ലോ ചേച്ചി. ഓ, കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആ പരിപാടി കണ്ടു ചിരിക്കുന്ന സമൂഹം അധപതനമാണ്. ഒരു പാവം എലിയെ കൊല്ലാൻ ദുഷ്ടനായ പൂച്ച നടത്തുന്ന പരാക്രമത്തിന്റെ ക്രൂരതകളല്ലേ അത്? നിങ്ങൾക്കറിയാമോ, ഇന്നീ സമൂഹത്തിൽ എലിയുടെ സ്ഥാനമാണ് സ്ത്രീക്ക്, ദുഷ്ടനായ പൂച്ച പുരുഷനും. പക്ഷെ ചേച്ചി, ഈ ടോം ആൻഡ് ജെറി ഒരു 10 മിനിറ്റ് കണ്ടോണ്ടിരുന്നാൽ നമുക്ക് മനസ്സിലാകും അതില് പൂച്ചയാണ് പാവമെന്ന്. ലക്ഷ്മി, ദിസ് ഈസ് ടൂ മച്ച്. ഹലോ മാഡം, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. എന്താ? നിങ്ങൾ എന്തിനാണ് ഈ ഉച്ചയിൽ ഇങ്ങനെ മുടിയേറ്റി വെച്ചിരിക്കുന്നത്? ഓ അതെ, ഞങ്ങൾ ഈ ഫെമിനിസ്റ്റുകളുടെ റോൾ മോഡൽ ഉണ്ണിയാർച്ചയാണ്. ഈ ഉണ്ണിയാർച്ച ആരെന്നറിയാമോ? അവരെ ഭയങ്കര അഭ്യാസിയാണ്. ഞങ്ങള് ഭയങ്കര അഭ്യാസമാ. ഹലോ മാഡം, അവർ വാളെടുത്തൊക്കെ ചുഴറ്റും. ഞങ്ങളും വാളെടുത്ത് ചുഴറ്റും. ഉണ്ണിയാർച്ച വാളെടുത്ത് ചുഴറ്റും, നിങ്ങൾ ചുഴറ്റിട്ട് വാളെടുത്ത് വയ്ക്കും. അതെ, നിങ്ങൾ ഞങ്ങളെ എങ്ങനെ കുറ്റം പറയുകയൊന്നും വേണ്ട. ഞങ്ങള് സംഘടന ഉണ്ടാക്കിയതിന്റെ 3-ാമത്തെ ദിവസമേ മുഖ്യമന്ത്രിയെ കണ്ടു. അത് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു അംഗത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പയ്യനെ 5-ന്റെ അന്ന് തന്നെ പോലീസ് പിടിച്ചു. നിങ്ങൾക്ക് 3-ന്റെ അന്നും 5-ന്റെ അന്നും കാണലും പിടിക്കലും ഒക്കെ നടന്ന്. ഇവിടെ ഒരു ചെറുക്ക 750 ദിവസം കൊണ്ട് നിരാഹാരം കിടക്കും. അവനെ കാണാൻ ഒരു അധികാരിയും ഞങ്ങളാരും കണ്ടില്ലേ. എന്റെ പൊന്ന് ചേച്ചിമാരെ, ഞങ്ങൾ പുരുഷന്മാര് സ്ത്രീകളെ ബഹുമാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ ഈ ക്രിമികൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഇടയിലും ഉണ്ട്, സ്ത്രീകളുടെ ഇടയിലും ഉണ്ട്. സ്ത്രീകൾക്ക് ഞങ്ങളെ അർഹിക്കുന്ന ആദരവ് കൊടുക്കുന്നുണ്ട്. അവൾ ദേവിയാണ്, പെങ്ങളാണ്, അമ്മയാണ്. അതെ, ഈ അമ്മ ആരാണെന്ന് അറിയാമോ? കഷ്ടം, നിന്നെ പോലുള്ള വിവരദോഷികളാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന നല്ല നല്ല വനിതകളെ കൂടി പറയിപ്പിക്കുന്നത്. പിന്നൊരു വമ്പൻ പുലിവാൽ വന്നു, വിലയുടെ കൂടെ വേറൊരു വിലയും. പിന്നൊരു വമ്പൻ പുലിവാൽ വന്നു, വിലയുടെ കൂടെ വേറൊരു വിലയും. വാങ്ങിച്ചെന്നാൽ GST ആയി അന്തം വിട്ടൊരു ഭാരത ജനത. വാങ്ങിച്ചെന്നാൽ GST ആയി അന്തം വിട്ടൊരു ഭാരത ജനത. ഒറ്റക്കെട്ടായി ഇങ്ങനെ ചൊല്ലി, എങ്ങനെ ചൊല്ലി, ഇങ്ങനെ ചൊല്ലി. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ. ഗ്ലാമർ കൂട്ടാൻ പലരും നോക്കും, വാരി വലിച്ച് പലതും തേക്കും. ഗ്ലാമർ കൂട്ടാൻ പലരും നോക്കും, വാരി വലിച്ച് പലതും തേക്കും. പച്ചക്കറിയും മാവും ഉടച്ച് ഭക്ഷിക്കേണ്ടത് മുഖകാന്തിക്കും. പച്ചക്കറിയും മാവും ഉടച്ച് ഭക്ഷിക്കേണ്ടത് മുഖകാന്തിക്കും. ലോകത്തുള്ളൊരു സുന്ദരിമാരിൽ നമ്പർ 1 ആയി ഇന്ത്യക്കാരി. ലോകത്തുള്ളൊരു സുന്ദരിമാരിൽ നമ്പർ 1 ആയി ഇന്ത്യക്കാരി. സുന്ദരി എന്നൊരു പട്ടം കിട്ടി, അവളുടെ പേരോ മാനുഷിച്ചില്ല. സുന്ദരി എന്നൊരു പട്ടം കിട്ടി, അവളുടെ പേരോ മാനുഷിച്ചില്ല. നാരായണ ജയ 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 നാരായണ ജയ. ഇത് കണ്ടിട്ട് പട്ടിണിയായൊരു ശാന്തൻ ചേച്ചി ഇങ്ങനെ ചൊല്ലി. ഇത് കണ്ടിട്ട് പട്ടിണിയായൊരു ശാന്തൻ ചേച്ചി ഇങ്ങനെ ചൊല്ലി. എന്താ ഞാനും സുന്ദരിയല്ലേ, എന്താ ഞാനും സുന്ദരിയല്ലേ. ഇത് കണ്ടിട്ട് പട്ടിണിയായൊരു ശാന്തൻ ചേച്ചി ഇങ്ങനെ ചൊല്ലി. എന്താ ഞാനും സുന്ദരിയല്ലേ, എന്താ ഞാനും സുന്ദരിയല്ലേ. സുന്ദരി എന്നൊരു പട്ടം കിട്ടിയാൽ എന്നുടെ പട്ടിണി മാറിക്കിട്ടും. സുന്ദരി എന്നൊരു പട്ടം കിട്ടിയാ എന്നുടെ പട്ടിണി മാറിക്കിട്ടും. നാരായണ ജയ 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 നാരായണ ജയ. പുതിയൊരു ചാനൽ കെട്ടിപ്പൊക്കി, അതിലൊരു വിദ്വാൻ ഇങ്ങനെ ചൊല്ലി. പുതിയൊരു ചാനൽ കെട്ടിപ്പൊക്കി, അതിലൊരു വിദ്വാൻ ഇങ്ങനെ ചൊല്ലി. എങ്ങനെ ചൊല്ലി, എങ്ങനെ ചൊല്ലി, ഇങ്ങനെ ചൊല്ലി. മാന്യം,
പ്രേക്ഷകർക്ക് നമസ്കാരം. പണ്ട് ഞാൻ ഏഷ്യനെറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ തുടങ്ങിയ കോമഡി സ്റ്റാർ സീസൺ 2 ഈ 2017 സീസൺ 2 ആയി തന്നെ തുടരുന്നു എന്ന് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഷോയുടെ അടിമുടി മെച്ചം കൊണ്ടു സ്റ്റോപ്പാകാതെ ഷോ തുടരുന്നു. ഷോയുടെ അടിമുടി മെച്ചം കൊണ്ടു സ്റ്റോപ്പാകാതെ ഷോ തുടരുന്നു. പല പല ചാനലിൽ കോമഡി വന്നു, വന്നത് കണ്ടു പോണത് കണ്ടു. പല പല ചാനലിൽ കോമഡി വന്നു, വന്നത് കണ്ടു പോണത് കണ്ടു. നമ്മുടെ കോമഡി സ്റ്റാറിനെ വെല്ല മറ്റൊരു കോമഡി വന്നിട്ടില്ല. നമ്മുടെ കോമഡി സ്റ്റാറിനെ വെല്ല മറ്റൊരു കോമഡി വന്നിട്ടില്ല. ഒരു ചതുരംഗക്കളം അതിന്റെ മുന്നിൽ കളിച്ചിറങ്ങാൻ, പഠിച്ചിറങ്ങാൻ, കടക്കിറങ്ങുന്ന ഒരു ചതുരംഗക്കളം അതിന്റെ മുന്നിൽ കളിച്ചിറങ്ങാൻ, പഠിച്ചിറങ്ങാൻ, പടക്കിറങ്ങുന്ന ഒരു നാൾ ഒരുവൻ രാജാവ്, പിന്നൊരു നാൾ മറ്റൊരു രാജാവ്. തുടക്കം ഇവിടെ, ഒടുക്കം ഇവിടെ, പിടിത്തമാത്തിവിടെ. ജീവിതം ഒരു മത്സരമാണ് ജീവിതം, മധുരമധുരം ജീവിതം ഒരു മത്സരമാണ് ജീവിതം. It's a time to take a very short break. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജ്യോതിഷേട്ടാ, എന്നാൽ ഇനി ഒരു കഥയുര ചെയ്യാം. 17 പണി കിട്ടിയ കഥകൾ, 2017 പണി കിട്ടിയ എല്ലാ കഥകളും, ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ ആ മെട്രോയുടെ കാര്യങ്ങൾ, സോളാർ വിവാദം, അതിൻ്റെ റിപ്പോർട്ട് സമർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിശ്വസുന്ദരി പട്ടം നമ്മുടെ ചില്ലാറിന് കിട്ടിയതിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ജി എസ് ടിയെ നന്നായിട്ട് തന്നെ പരിഹസിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ ചാനലുകൾ പലതും വന്നു, എന്നാൽ പോലും കോമഡി സ്റ്റാർസിന് ആ അജേയമായിട്ടുള്ള ആ മുന്നേറ്റം തടയാൻ ആർക്കും കഴിയില്ല എന്ന ഒരു റെഫറൻസ് ടീം റോക്കിൻ്റെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ ഏറെക്കുറെ അത് സത്യമാണെന്ന് നമ്മുടെ മുന്നിൽ തെളിവ് തന്നെയുണ്ട്. ഇത്ര ഒരു ലോങ് ആയിട്ടുള്ള ഒരു പീരീഡിലെ ഡ്യൂറേഷനിൽ വേറെ ഒരു റിയാലിറ്റി ഷോയും ഇതുവരെ ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഓട്ടംതുള്ളൽ രൂപത്തിൽ കഥ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ വിഷ്വല് കൊണ്ടുവന്നത് രസക്കാഴ്ചയായിരുന്നു. ഓട്ടംതുള്ളൽ മാത്രമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ അത് ഒരു സ്കിറ്റിൻ്റെ പരിവേഷം അതിന് ലഭിക്കില്ലായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. റോക്ക് അനീഷ് നന്നായിരുന്നു. പിന്നെ പറയേണ്ട കാര്യങ്ങളൊക്കെ ജഗദീഷ് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും അസലായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. റിനി, കുറേ കാര്യങ്ങൾ ഒരു വേറിട്ട ശൈലിയിൽ, അതായത് ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ ഓട്ടംതുള്ളൽ മാത്രമായിരുന്നെങ്കിൽ കുറച്ച് നമുക്ക് അത്രയും രസം വരത്തില്ല. നിങ്ങൾ ആ വിഷ്വൽ അടക്കം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഓരോ സംഭവവും, മെട്രോ വന്നതുപോലെ സണ്ണി ലിയോൺ വന്നത്, ഈ കൂട്ടത്തിൽ ആരൊക്കെ പോയി അന്ന് കൊച്ചിയിൽ കൈപോക്ക്, എനിക്ക് അപ്പളേ തോന്നി, നിന്നെ കണ്ടപ്പളേ എനിക്ക് തോന്നി. പിന്നെ കോമഡി സ്റ്റാർസ്, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എത്ര വർഷമായി മീര? നമ്മൾ ഈ വരുന്ന February 11th ആവുമ്പോ വി ആർ കംപ്ലീറ്റിംഗ് അവർ 5 years. 5 വർഷം കംപ്ലീറ്റ് ചെയ്യാണ്. സീസൺ 2 ടോട്ടലി നമ്മൾ 5+3.5 8.5 ആണ്. ഓയോ, 8.5 വർഷം. ഇതിനകത്ത് മാറാത്ത രണ്ടു പേരേ ഉള്ളൂ. ഒന്ന് ഇതിന്റെ പ്രൊഡ്യൂസർ ബൈജു മേലില, 2 നമ്മുടെ ജഗദീഷ് ഏട്ടൻ 8.5 വർഷമായിട്ട്. ഓക്കെ ടീം റോക്ക്, താങ്ക് യു സോ മച്ച്. എല്ലാ കാര്യങ്ങളും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും റോക്കിംഗ് ആയിരുന്നു പരിപാടി. എനിക്ക് വളരെ നല്ലൊരു ഒരു ആർട്ട് ഫോം പോലെ ഫീൽ ചെയ്തു ഈ ഒരു പ്രോഗ്രാം. അല്ല, ഏറ്റവും അത് അതിന് പ്രസക്തമായത് ഓട്ടംതുള്ളൽ തന്നെയാണ്. അത് ഗംഭീരമായിരുന്നു ഓട്ടംതുള്ളൽ. പിന്നെ പാട്ട് പാടിയത്, എഴുതിയത്, അഭിനയിച്ചത് മൂന്നും സൂപ്പർ ഗംഭീരമാണ്.
എല്ലാ പാട്ടുകളുടെയും വരികൾ എഴുതിയ സോമരാജേട്ടനാണ്, ഇത് പാടിയത് വഴിപ്പടി മനോജേട്ടനാണ്, ഇത് മുഴുവൻ പാടിയത്. അപ്പൊ അവർക്ക് പ്രത്യേക കൈയടി കൊടുക്കാം. പ്രത്യേക നന്ദിയുണ്ട്. ലാലേട്ടനെ ഒടിയനായിട്ട് അനുകരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത് ഗംഭീരമായിരുന്നു പെർഫോമൻസ്. കാരണം അതിൽ നമുക്കൊന്നും പറയാനില്ല, അസാധ്യ പെർഫോമൻസ്. മൊത്തത്തിൽ എല്ലാവരും വളരെ നന്നായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ജതിഷേട ഓൺ 25. 23 out of 25. Rimi? 24. Sudhisheta? 23 out of 25. Seema Chishi? Nyanam 24. Team Rock Inde, inna the act na, ivarku labhikkunna score is 94 on 100. അപ്പോൾ ഇതുപോലെ തന്നെ ത്രസിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന കാഴ്ചകളുമായി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Comedy Stars Season 2, powered by Lakshmi Jewelry Whitinga. ധ്യാനം ദേയം നരസിംഹം, ധർമാന്ത മോക്ഷം നരസിംഹം. മലയാളത്തിൽ ഇപ്പൊ കാവ്യാത്മകമായ സിനിമകൾ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. ശരിയാണ്, കാവ്യമാധവനുള്ള സിനിമകൾ ഇന്നില്ല. അയ്യോ, കാവ്യമാധവനല്ല, ഞാനിപ്പം പോകുന്നു. അപ്പൊ പോയില്ലേ ഇതുവരെ? പോണ്ടേ. ഞങ്ങൾ സ്ത്രീകൾ ചിരിച്ചുകൊണ്ട് എപ്പോഴാ കരഞ്ഞിട്ടുള്ളത്? നിന്റെ അമ്മായിയമ്മയത്തപ്പം. കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കണെങ്കിലേ എനിക്കൊരാളോട് ചോദിക്കാനുണ്ട്. എടാ, നിന്റെ ഒക്കെ പിന്നിൽ ആരോണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ പേരും എനിക്കറിയാം. എങ്കിൽ പറയടേ. അവന്റെ പേര് നരസിംഹ. എന്നെങ്കിലും ഒരു ദിവസം എന്റെ ആറ്റിയാലും അമ്മച്ചിയാണ് അയാളും പെലവിളിയാട്. ായിട്ട് നീങ്ങാട്ട് വാട്ടൂമോ എന്റെ വീട്ടിൽ എന്റെ മൂപ്പ്.